എസ്മോ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ഡിസംബർ 14 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് സന്ധ്യ. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് കോവിഡ് ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. 160 പേർക്ക് പുതുതായി രോഗബാധ. കോവിഡ് വാക്സിൻ ലഭ്യമായാലും രാജ്യത്ത് പ്രതിരോധ നടപടികൾ തുടരേണ്ടി വരുമെന്ന് ഖത്തർ അധികൃതർ. ഖത്തറിൽ പ്രവാസി തൊഴിലാളികളുടെ ജോലി മാറ്റം, എക്സിറ്റ് പെർമിറ്റ്. സംയുക്ത സമിതിയുടെ യോഗം ചേർന്ന് ഷൂറ കൌൺസിൽ. അതിർത്തി ലംഘിച്ചില്ല, ഖത്തറിനെതിരെ നടപടിക്കൊരുങ്ങി ബഹ്റൈൻ പാർലമെന്റ്. ഹമദ് തുറമുഖത്ത് ഖത്തർ നിർമ്മിത ഇലക്ട്രോണിക് ട്രാക്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചതായി റിപ്പോർട്ട്. സൗദിയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ്. ചികിത്സയിലുള്ളത് 3162 പേർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ മരണം 241. കഴിഞ്ഞ 24 മണിക്കൂറിടെ 160 പേർക്ക് കൂടി പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ 229 പേർ കൂടി പൂർണ്ണമായി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 138,719 ആയി. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞത് 2,161 പേരാണ്. 249 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. 21 പേരാണ് ഇനി തീവ്രപരിചരണത്തിലുള്ളത്. ഖത്തറിൽ കോവിഡിനെതിരായ പ്രതിരോധ വാക്സിൻ ലഭ്യമായാലും ജനങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന അതേ സുരക്ഷാ മുൻകരുതലുകൾ തുടരേണ്ടി വരുമെന്ന് ഖത്തർ ദേശീയ സ്ട്രാറ്റജിക് വിഭാഗം ചെയർപേഴ്സണും ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലെ പകർച്ചവ്യാധി നിവാരണ വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ വ്യക്തമാക്കി. വാക്സിൻ ലഭ്യമാകുന്നത് വളരെ പ്രധാനവും ഫലപ്രദവുമാണ്. എന്നാൽ അതുമാത്രം പോരാ എന്നും ഇതിനോടൊപ്പം തന്നെ സുരക്ഷാ മുൻകരുതലുകൾ കൂടി തുടരേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖത്തർ ദേശീയ ദിനാഘോഷത്തിനുള്ള സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അംഗീകാരം കിട്ടുന്നതനുസരിച്ച് ഈ വർഷം അവസാനത്തിലോ അടുത്ത വർഷം തുടക്കത്തിലോ വാക്സിനുകൾ ഖത്തർ ലഭ്യമാക്കുമെന്ന് കഴിഞ്ഞ മാസം ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഫൈസർ, ബയോടെക് എന്നീ കമ്പനികളുടെ വാക്സിനുകളാണ് ഖത്തറിൽ വിതരണം ചെയ്യുക. ഖത്തറിന്റെ സമുദ്ര അതിർത്തിയിൽ നിന്നും കഴിഞ്ഞ ദിവസം അധികൃതർ ബഹ്റൈന്റെ മത്സ്യബന്ധന ബോട്ടെ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ബഹ്റൈൻ പാർലമെന്റ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ബഹ്റൈന്റെ മത്സ്യബന്ധന ബോട്ട് ഖത്തർ സമുദ്ര അതിർത്തിയിൽ അതിക്രമിച്ചു കയറിയതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യം ബഹ്റൈൻ നിഷേധിച്ചു. ബോട്ട് പിടിച്ചെടുക്കുന്നതിനൊപ്പം ബോട്ടിലുണ്ടായിരുന്ന ഒരു ബഹ്റൈൻ പൗരനെയും രണ്ട് ഏഷ്യക്കാരെയും ഖത്തർ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ബോട്ട് സമുദ്ര അതിർത്തി ലംഘിച്ചിട്ടില്ലെന്നും ബോട്ട് തടഞ്ഞതും മത്സ്യബന്ധന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതും ബഹ്റൈനിനോടുള്ള ഖത്തറിന്റെ ശത്രുതാപരമായ നയത്തിന്റെ ഭാഗമാണെന്നും ബഹ്റൈൻ നിയമവിദഗ്ധർ ആരോപിച്ചു. ബോട്ട് തങ്ങളുടെ സമുദ്രഭാഗത്താണെന്ന് ബഹ്റൈൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഖത്തർ ബോട്ട് പിടിച്ചെടുത്ത സ്ഥലത്തെക്കുറിച്ച് ബഹ്റൈൻ അധികൃതർ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. രാജ്യത്തെ മത്സ്യത്തൊഴിലാളികളെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രകോപനം സൃഷ്ടിക്കാൻ ഖത്തർ ശ്രമിക്കുന്നതായി ബഹ്റൈൻ പാർലമെന്റിലെ വിദേശകാര്യ പ്രതിരോധ സുരക്ഷാ സമിതി തലവൻ മുഹമ്മദ് അൽ ബ്യുനൈൻ പറഞ്ഞു. അതേസമയം ബഹ്റൈന്റെ ഭാഗത്തു നിന്നും ഈ മാസം തന്നെ നടക്കുന്ന രണ്ടാമത്തെ സമാന സംഭവമാണിതെന്ന് ഖത്തർ അധികൃതർ വ്യക്തമാക്കി. രണ്ടാഴ്ച മുമ്പ് ഖത്തർ അതിർത്തി ലംഘിച്ചതിന് രണ്ട് ബഹ്റൈൻ സുരക്ഷാ ബോട്ടുകൾ ഖത്തർ സുരക്ഷാ ഗാർഡുകൾ മടക്കി അയച്ചിരുന്നു. ഖത്തർ ഉപരോധം പിൻവലിക്കുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ പുറത്തു വരാനിരിക്കെ ബഹ്റൈൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഖത്തറിലെ പ്രാദേശിക മാധ്യമങ്ങളടക്കം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖത്തറിൽ സർവീസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി കമ്മിറ്റിയുടെ സംയുക്ത സമിതിയും ഷുറ കൌൺസിലിന്റെ ആഭ്യന്തര വിദേശകാര്യ സമിതിയും സംയുക്ത യോഗം ഇന്ന് ചേർന്നു. യോഗത്തിൽ നിലവിലെ നിയമം അനുസരിച്ച് പ്രവാസി തൊഴിലാളികൾക്ക് അവരുടെ ജോലിസ്ഥലം മാറുന്നതിനെക്കുറിച്ചും തൊഴിലാളിയും തൊഴിലുടമയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പൂർണ്ണമായ രാജ്യത്ത് എക്സിറ്റ് പെർമിറ്റ് ഒഴിവാക്കി പ്രവാസി തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്തു പോകുന്നതിന് ആവശ്യമായ നടപടികളെക്കുറിച്ചും പൊതുചർച്ചയിൽ അവലോകനം നടത്തി. നിലവിൽ രാജ്യത്തെ ചെറിയ ശതമാനം പ്രവാസി തൊഴിലാളികൾക്ക് രാജ്യത്തിന് പുറത്തു പോകുന്നതിന് എക്സിറ്റ് പെർമിറ്റ് ആവശ്യമാണ്. അതേസമയം അടുത്ത യോഗത്തിൽ ഇതിന്റെ വിശദമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗം തീരുമാനിക്കുകയും ചെയ്തു. പൂർണ്ണമായും ഖത്തർ നിർമ്മിത ഇലക്ട്രോണിക് ട്രാക്ടറുകൾ ഹമദ് തുറമുഖത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹമദ് തുറമുഖത്തെ ക്യൂ ടെർമിനൽസിലാണ് പുതിയ വൈദ്യുതി ട്രാക്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചത്. റാസ് ബുഫോണ്ടാസ് ഫ്രീ സോണിൽ അസംബിൾ ചെയ്ത വൈദ്യുതി ട്രാക്ടറുകളാണ് കഴിഞ്ഞ ദിവസം ദോഹ തുറമുഖ മാനേജ്മെന്റിൽ കൈമാറിയത്. രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ തദ്ദേശീയ സാങ്കേതിക സഹായം ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇലക്ട്രോണിക് ട്രാക്ടറുകൾ ആവിഷ്കരിച്ചതെന്ന് ഖത്തർ ഗതാഗത മന്ത്രി ജാസിം സൈഫ് അൽ അഹമ്മദ് അൽ സുലൈത്തി ചൂണ്ടിക്കാട്ടി. ഖത്തറിലെ പരിസ്ഥിതി സൌഹാർദ്ദ ഗതാഗത പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ മുഖമാണിതെന്നും ഗതാഗത മന്ത്രി പ്രാദേശിക പത്രങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. 2020 ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 2020 ഡിസംബർ 17 വ്യാഴാഴ്ച ഔദ്യോഗിക അവധി ദിനമാണെന്നും ഡിസംബർ 20 ഞായറാഴ്ച സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കണമെന്നും അമീരി ദിവാൻ പ്രഖ്യാപിച്ചു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ, GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം.
കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. സൌദിയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 125 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ 243 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 350,792. രാജ്യത്ത് ഇതുവരെ 360,013 പേർക്കാണ് കോവിഡ് പിടിപെട്ടത്. 3,162 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇതിൽ 493 പേർ തീവ്രപരിചരണത്തിലാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗുരുതരാവസ്ഥയിലായിരുന്ന 11 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ സൗദിയിൽ ആകെ കോവിഡ് മരണം 6,059. UAE ഇന്ന് 1,092 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 186,041. ഇന്ന് ഒരാൾ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഇതോടെ ആകെ മരണം 618. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിഞ്ഞത് 21,074 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 670 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 164,349. സർക്കാർ ജീവനക്കാരായ പ്രവാസികളുടെ സൗജന്യ ചികിത്സാ നിയമത്തിൽ ഭേദഗതി വരുത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയം. 19 തരം അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സയും സൗജന്യ മരുന്നുകളും ലഭിക്കില്ലെന്ന് മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് ബിൻ അലി ബൈബിൾ ഉത്തരവിൽ വ്യക്തമാക്കി. അവയവം മാറ്റിവെക്കൽ, ഹൃദയ ശസ്ത്രക്രിയ, അർബുദം, കരൾ വീക്കം, വന്ധ്യത, ഹോമോഡയാലിസിസ്, എല്ലാത്തര ഡയഗ്നോസ്റ്റിക് കാർഡിയാക് ചികിത്സകളും ശ്വാസകോശത്തിലെ ഫൈബ്രോസിസ്, അൾഷിമേഴ്സ്, ദന്ത ചികിത്സകൾ തുടങ്ങിയവ സർക്കാർ ജീവനക്കാരായ പ്രവാസികൾക്ക് ഇനി സൗജന്യമായിരിക്കില്ല. വാദം, സോറിയാസിസ് ചികിത്സയ്ക്കുള്ള മരുന്നുകളും ആസ്മ ചികിത്സയ്ക്കുള്ള മരുന്നും റെറ്റിനോപ്പതി ചികിത്സയ്ക്കുള്ള മരുന്നും ഇനി സൗജന്യമായിരിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 2,707 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. മലപ്പുറം 441, എറണാകുളം 343, തൃശൂർ 268, കോട്ടയം 252, തിരുവനന്തപുരം 222, ആലപ്പുഴ 220, കോഴിക്കോട് 219, പാലക്കാട് 190, കൊല്ലം 160, കണ്ണൂർ 136, പത്തനംതിട്ട 133, വയനാട് 61, ഇടുക്കി 47, കാസർഗോഡ് 15 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 51 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,291 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 328 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 24 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,647. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 4,481 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 57,640 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 611,600 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.96 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് കോവിഡ് ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. 160 പേർക്ക് പുതുതായി രോഗബാധ. കോവിഡ് വാക്സിൻ ലഭ്യമായാലും രാജ്യത്ത് പ്രതിരോധ നടപടികൾ തുടരേണ്ടി വരുമെന്ന് ഖത്തർ അധികൃതർ. ഖത്തറിൽ പ്രവാസി തൊഴിലാളികളുടെ ജോലി മാറ്റം, എക്സിറ്റ് പെർമിറ്റ്, സംയുക്ത സമിതിയുടെ യോഗം ചേർന്ന് ഷൂറാ കൌൺസിൽ. അതിർത്തി ലംഘിച്ചില്ല, ഖത്തറിനെതിരെ നടപടിക്കൊരുങ്ങി ബഹ്റൈൻ പാർലമെന്റ്. ഹമദ് തുറമുഖത്ത് ഖത്തർ നിർമ്മിത ഇലക്ട്രോണിക് ട്രാക്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചതായി റിപ്പോർട്ട്. സൗദിയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ്, ചികിത്സയിലുള്ളത് 3,162 പേർ. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.